ഹലോ 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 മക്കളെ നമ്മൾ എന്താണ് ലിബറലൈസേഷൻ ഉദാരവൽക്കരണം എന്താണെന്ന് കണ്ട സ്ഥിതിക്ക് നമ്മൾ നോക്കേണ്ടതാറിയ പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം എന്താണെന്നും നമ്മൾ എന്താ ഇത്രയുള്ള മക്കളെ രണ്ടാമത്തെ ആളാണ് രണ്ടാമത്തെ ആളാണ് പ്രൈവറ്റൈസേഷൻ ഇത്രയുള്ള ഒന്നുമില്ല എന്താണ് പറയുന്നത് പേര് തന്നെയുണ്ട് സ്വകാര്യവൽക്കരണം അല്ലെ സ്വകാര്യവൽക്കരണം എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടീസ് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടീസ് ആര് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികളായിട്ട് എടുക്കുക എന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷൻ ഓ ഇത്രയുള്ളൂ ഇത്രയേ ഉള്ളൂ ഇൻ്ലിക് സെക്ടർ ഹാവ് ബിൻ പ്രൈവറ്റൈസ് തൊള്ളായിരത്തി വർഷം മറക്കരുത് ന്യൂ എക്കണോമിക് പോളിസീസ് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏത് ഉറക്കത്തിലും ഇങ്ങനെ കണ്ണു ഞെട്ടി പറയണം നയൻറ്റി വൺ എന്ന് പറയണം ഓക്കെ ഇത്രയുള്ളൂ എന്താ പറയുന്നത് ഗവൺമെന്റിന്റെ പല ഷേഴ്സും ഗവൺമെന്റ് പ്രോപ്പർട്ടീസിന്റെ പല ഷെയർസും ആർക്ക് കൊടുത്തു ഷെയർ എന്ന് വെച്ചാൽ എന്താ ഓഹരികളാണ് അല്ലെ മലയാളം കൂടെ നമുക്ക് നോക്കാം പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ഓഹരികൾ ഓഹരികൾ എന്ന് പറഞ്ഞാൽ ഷെയറുകളാണ് അല്ലെ പല പല കഷ്ണങ്ങളായിട്ടുള്ള ഷെയറുകൾ ഉണ്ടാവൂലെ ആ ഷെയറുകൾ ആർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് പ്രൈവറ്റ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അതായത് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത് സ്വകാര്യവൽക്കരണം ആരംഭിക്കുന്നത് നോക്കിയാൽ എന്താ പറയുക ഇന്ത്യയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അവയുടെ ഓഹരികളുടെ വ്യാപാരവും കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു ടീമാണ് ആരാണ് ഓഹരി വിറ്റഴിക്കൽ വകുപ്പ് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇത്രയുള്ള മക്കളെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്താ പറയുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഗവൺമെന്റ് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്യുന്നത് മേൽനോട്ടം വഹിക്കുന്നത് ആരാന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ് ഇൻവെസ്റ്റ്മെന്റ് ഓഹരി വിറ്റഴിക്കൽ വകുപ്പാണ് ഓർത്തു വെക്കുക അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആരടക്കി ഫൈനാൻസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് സാമ്പത്തിക മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇവർ വരുന്നത് ഓക്കെ ഇത്രയും കാലം ആലോചിക്കുക ദ പ്രൈവറ്റ് സെക്ടർ ഹാസ് ബീൻ ആക്സസ് ടു സെബറൽ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി ഗവൺമെൻറ് നമ്മൾ ലിബറലൈസേഷനിൽ കണ്ടു എന്താണ് അവർക്ക് പല ഇൻഡസ്ട്രീസും ഇവിടെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല വ്യവസായ ശാലകളും ഇവിടെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നു നോക്കിയ മക്കൾ എന്താ ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് അങ്ങനെ അനുമതി കിട്ടിയപ്പോൾ നോക്കിയാൽ ആദ്യ കാലങ്ങളിൽ ഗവൺമെൻറ്റിന് മാത്രം ഉണ്ടായിരുന്ന പല മേഖലകളിലും എന്ത് സംഭവിച്ചു പ്രൈവറ്റിൻ്റെ നമുക്ക് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ അതായത് പ്രൈവറ്റൈസേഷന്റെ ആ ആ ഒരു ഒരു അതിപ്രസരം എന്താ പറയുന്നത് അവർ അവർ കൊടുത്തിട്ടുള്ള ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റുന്ന മലയാളം കൂടെ നേരത്തെ സർക്കാർ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന പല മേഖലകളിലും ഇപ്പൊ എന്ത് കാണാൻ പറ്റും നമുക്ക് സ്വകാര്യ മേഖലയുടെ പ്രവേശനം അനുവദിച്ചതായിട്ട് കാണാൻ പറ്റും അത് ഏതൊക്കെ മേഖലകൾ സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് മക്കളെ പ്രൈവറ്റ് സെക്ടർ ബി ഇൻ റോഡ്സ് റോഡുകൾ റോഡുകൾ അതുപോലെ നമ്മളുടെ ഇലക്ട്രിസിറ്റി ഷോക്ക് അടിക്കുന്ന പരിപാടി അല്ലെ ഇലക്ട്രിസിറ്റി അതുപോലെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയ സംവിധാനങ്ങൾ അല്ലെ നോക്കിയാൽ ബേസിക് ഇൻഡസ്ട്രീസ് ബേസിക് ഇൻഡസ്ട്രീസിൽ കാണാൻ പറ്റും ഇതുപോലുള്ള പല ഏരിയാസിലും എന്തിന്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും സ്വകാര്യ വ്യക്തികളുടെ ഇൻവെസ്റ്റ്മെന്റ് അതായത് പ്രൈവറ്റൈസേഷൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും Okay, okay, privatization strengthened as a result of many new sectors being brought into the market. പല 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 പുതിയ സെക്ടേഴ്സും എവിടെ കാണാൻ പറ്റി മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ മെയിൻ റീസൺ എന്താ സ്വകാര്യവൽക്കരണമാണ് പ്രൈവറ്റൈസേഷൻ ആണ് ഓക്കെ അതിന്റെ മലയാളം കൂടെ മകൾ ജസ്റ്റ് ഒന്ന് നോക്കിയോ റോഡുകൾ വൈദ്യുതി ആശയവിനിമയ അടിസ്ഥാന വ്യവസായങ്ങൾ മുതലായവയിൽ സ്വകാര്യ സ്വകാര്യ മേഖലയിലെ അവരുടെ പ്രസൻസ് ആക്റ്റീവ് പ്രസൻസ് നമുക്ക് കാണാൻ പറ്റൂ അല്ലെ ഇത്തരമുള്ള വളരെ സിമ്പിൾ ആണ് നമ്മൾ ബി ഒ ടി ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ബി ഒ ടി ഒക്കെ എന്താണ് ബിൽട്ട് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ എന്താണ് ഒരു സ്വകാര്യ കമ്പനി ഒരു ബ്രിഡ്ജോ ഒരു എന്തൊരു റോഡോ ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്യും അതിൻ്റെ അകത്ത് ടോൾ പിരിക്കുക ടോൾ എന്നൊക്കെ നമുക്ക് അറിയാതിരിക്കില്ലേ ടോളൊക്കെ പിരിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ഇൻകം എന്ത് ചെയ്തും അവർ ജനറേറ്റ് ചെയ്യും അതിനൊക്കെയാണ് ബി ഒ ടി എന്ന് പറയുന്നത് ആ സിമ്പിൾ ആണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് സാറേ പറഞ്ഞിട്ട് വഷളാക്കുന്നില്ല നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട നോക്കിയാൽ മക്കളെ എന്താണ് റോഡുകൾ വൈദ്യുതി ആശയവിനിമയം അടിസ്ഥാന സ്യസായങ്ങൾ ഇവയൊക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റും സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എവിടെ കാണാൻ പറ്റും നമുക്ക് ഈ മേഖലയിൽ സ്വകാര്യ സ്വകാര്യ മേഖലകളുടെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും എന്നാൽ പറയുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ ബി നിങ്ങൾക്ക് വൺ വേർഡിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ബിൽ ട് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ നിങ്ങൾ മറന്നു പോരുത് കേട്ടോ ആ കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അത് നിങ്ങൾ ഓർത്ത് വെക്കണം ഓക്കെ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു പുതിയ മേഖലകളുടെ ഉള്ളൂ വളരെ സിമ്പിളാണ് ഈ പുതിയ മേഖലകളിലൊക്കെ സ്വകാര്യവൽക്കരണത്തിന് കാണാൻ പറ്റും അപ്പം രണ്ടാമത്തത് ന്യൂ എക്കണോമിക് പോളിസിയിൽ രണ്ടാമനായിട്ടുള്ള സ്വകാര്യവൽക്കരണം കിട്ടി പ്രൈവറ്റൈസേഷൻ മക്കൾ പഠിച്ചു ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നന്നായിട്ട് പഠിക്കുക സെറ്റ്